നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഭയങ്കര ഈസി റെസിപ്പിയാണ്. ഒരു മുട്ടപ്പുട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. പുഴുങ്ങിയ മുട്ട ഉപയോഗിച്ചിട്ട് കൂടെ മസാലയും പുട്ടും കൂടിയാകുമ്പോൾ നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം നമുക്ക് എങ്ങനെ തയ്യാറാക്കണേ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ്. അത് നമുക്ക് നനച്ചെടുക്കാം. ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇത് നനച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ട് നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ പിടിക്കാൻ പറ്റണം. അതാണ് പുട്ടുപൊടിയുടെ കറക്റ്റ് പാകം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നാളികേരം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പുട്ടുപൊടി മാറ്റിവെക്കാം. ഇനി നമുക്ക് പുട്ടുപൊടി മാറ്റിവെക്കാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 സവാള എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ് സവാള. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 2 പീസ് ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു 5-6 വെളുത്തുള്ളി, ഒരു പച്ചമുളക്. ഇതാണ് നമ്മുടെ മസാലയ്ക്കുള്ള സാധനങ്ങൾ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചെടുത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ല ബ്രൗൺ കളർ ആയതിനു ശേഷമാണ് നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒപ്പം കുറച്ച് ഉപ്പ്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. അധികം വേണ്ട, 1/2 ടീസ്പൂൺ മതി. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് 1-2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ചെറിയ തീയിൽ ഇതൊന്ന് അടച്ചു വെച്ച് 1-2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 1-2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കോഴിമുട്ട ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് പുട്ടുണ്ടാക്കി എടുക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം കുറച്ച് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പുട്ട് കൂടിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം കുറച്ച് മസാല പിന്നെ നമ്മുടെ എഗ്ഗ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും പുട്ട് പൊടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പുട്ട് വേവിക്കാൻ വെക്കാം ഇനി ഒരു 5-6 മിനിറ്റ് കൊണ്ട് നമ്മുടെ പുട്ട് കുക്കായി കിട്ടും അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുട്ട് വെക്കാം അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് മുട്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു